കൂടി നമ്മൾക്ക് അവരെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത്. അവരെ സഹായിക്കണം, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഗണിക്കണം, അവർക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ അല്ലാഹു തആല സമ്പത്ത് തന്നു നോക്ക്, അതൊക്കെ ചെയ്തിട്ട് പിന്നെയും വരുമാനം അല്ലാഹു തരേനാണ്. എന്നാൽ വബിനിസ്സബീൽ ആശ്രയമറ്റാളികൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് താമസിക്കുന്ന അന്യനാട്ടുകാർ, ജോലിയില്ലാത്തവര്, അല്ലെങ്കിൽ വഴിയിൽ കുടുങ്ങിപ്പോയ ആളുകൾ, ഇങ്ങനെ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാവും. അവരെ നിങ്ങൾ സഹായിക്കണം, അതൊക്കെ നിങ്ങളുടെ ഹക്കാണ്. ഇങ്ങനെ അതിന്റെ ക്രമം അനുസരിച്ച് വേണം ചെയ്യാൻ. അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാമൂഹികമായ ആവശ്യങ്ങൾ പറഞ്ഞത്, പൊതു ആവശ്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ റസൂൽ സ്വർഗം കൊടുത്തത് നിസ്കരിച്ചിട്ടും നോൽമ്പോറ്റിട്ടും അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ടൊന്നല്ല, അതൊക്കെ മുപ്പരെമ്പാടും ചെയ്തിരുന്നു. പക്ഷെ റസൂലുള്ള കയ്യോടെ സ്വർഗം കൊടുത്തത് കിണർ വാങ്ങിയിട്ട് മദീനക്കാർക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തതിൻ്റെ പേരിലാണ്. ഒരു കിണർ വാങ്ങിയിട്ട്, ഒരു ജൂതന്റെ കയ്യിൽ നിന്ന് കിണർ വാങ്ങി ആ കിണർ മദീനക്കാർക്ക് കുടിക്കാൻ വെള്ളം. ഇന്നും മദീനയിൽ പോയി നോക്കി നിങ്ങൾ, ആ കിണർ അവിടെ തന്നെയുണ്ട്. മദീന മുനിസിപ്പാലിറ്റി, ഇപ്പോ മദീന മുനിസിപ്പാലിറ്റി അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ വലിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, മസറത്ത് ഉസ്മാൻ. മസറ എന്ന് പറഞ്ഞാൽ കൃഷിയിടം എന്നാണ്. നല്ല മനോഹരമായ ഈത്തപ്പനത്തോട്ടമാണത് ഇപ്പോഴും. അന്നത്തെ ഈത്തപ്പനൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷെ പുതിയ ഈത്തപ്പനയാണെങ്കിലും തോട്ടം അത് തന്നെയാണ്. അതിന്റെ മധ്യത്തിലാണ് കിണർ, അതിന്റെ മുകളിൽ വലിയ വാട്ടർ ടാങ്ക് ഉണ്ട്, പുതിയ മദീന മുനിസിപ്പാലിറ്റി കെട്ടിയത്. ആ ടാങ്കിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ബിഇർ ഉസ്മാൻ, ഉസ്മാൻ അലി അള്ളാഹുവിന്റെ കിണർ എന്ന്. 14 നൂറ്റാണ്ട് മുമ്പ് മഹാനായ ഉസ്മാൻ അലി അള്ളാഹു തആലാൻഹു റസൂലുള്ളാന്റെ കയ്യിൽ നിന്ന് കയ്യോടെ സ്വർഗം വാങ്ങാൻ കാരണമായ കിണറാണത്. അത് വാങ്ങിയിട്ട് മുഅ്മിനീങ്ങൾക്ക് വഖഫ് ചെയ്തതാണ് വെള്ളം കുടിക്കാൻ പൊതുവായിട്ട്. ഇപ്പോഴും ഇന്ന് ശുദ്ധജലം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കുറവും വന്നിട്ടില്ല അത്. അപ്പൊ അങ്ങനത്തെ മസാലിഹുൽ നാസ്, പൊതുജനങ്ങളുടെ ആവശ്യം, മസലഹത്തുകൾ, ഞാൻ പറഞ്ഞല്ലോ റോഡ്, വഴി, പിന്നെ കിണർ, ഇങ്ങനത്തെ ആവശ്യങ്ങൾ, പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങൾ, അതിൽപ്പെട്ടതാണ് പള്ളിയും മദ്രസയും സ്കൂളും എല്ലാം. അതിൽപ്പെട്ടതേനെ മസാലിഹ്, പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങളാണ്, അതിനുവേണ്ടിയാണ് ചെലവഴിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾക്കല്ലാതെ നീ സമ്പത്ത് ദുർവ്യയം ചെയ്യാൻ പാടില്ല. വലാ തുബദ്ദിർ, ഖുർആൻ സ്പഷ്ടമായിട്ടാണ് പറയുന്നത്, വലാ തുബദ്ദിർ തബദീറ, സമ്പത്ത് നീ ദുർവ്യയം ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ്ശയാത്തീൻ, സമ്പത്ത് ദുർവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടാളികളാകുന്നു. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ, ശൈത്താൻ തന്റെ റബ്ബിനോട് നന്ദികേട് കാണിച്ചവനാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ആ പിശാചിന്റെ കൂട്ടാളിയാണ് സമ്പത്ത് ദുർവ്യയം ചെയ്യുന്നവർ. അപ്പൊ അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ വിവാഹം നടത്തിക്കോളൂ, കല്യാണം നടത്തിക്കോളൂ, സൽക്കാരങ്ങൾ നടത്തിക്കോളൂ, ആളുകളെ വിളിച്ച് ആഹാരം കൊടുത്തോളൂ, അതൊന്നും തെറ്റല്ല, കുറ്റമല്ല. അഹങ്കാരമില്ലാതിരുന്നാൽ മതി, ശുദ്ധ മനസ്സുണ്ടായാൽ മതി, അതൊക്കെ നല്ലത് തന്നെ. അതിലൊന്നും കുറ്റം നമ്മൾ ആരെയും ആക്ഷേപിക്കാനില്ല, നല്ല കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ആ സമ്പത്ത് കൊണ്ട്, അല്ലാതെ അത് ദുർവ്യയം ചെയ്യരുത്. അതുപോലെ ക്രമം വിട്ടിട്ട് അത് ഉപയോഗിക്കാനും പാടില്ല. ഒരു ക്രമം, ഇപ്പൊ സ്വത്ത്, ഒരാളെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ആ സ്വത്തിന്റെ അവകാശികളുണ്ട്. അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാൾക്ക് അത് ഹൈറായ കാര്യങ്ങളിൽ ഒക്കെ വിനിയോഗിക്കാം. എന്നാലും അയാൾ സൂക്ഷിക്കണം, മക്കളുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് ദാനമായിട്ട് പോലും അത് കൊടുക്കാൻ പറ്റൂല. കാരണം മക്കളെ യത്തീമാക്കിയാണ്ട് വിട്ടുപോകേണ്ട ആളാണല്ലോ ഇയാൾ. അപ്പൊ അവരെ ഫക്കീറന്മാരാക്കി മിസ്കിമാരാക്കി വിടരുത്. അവർക്ക് ഇയാൾ മരിച്ചാൽ ജീവിക്കണ്ടേ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മഹാനായ അബൂ തല്ലത്തുൽ അൻസാരി റളിയല്ലാഹു തആല തങ്ങൾ വന്നിട്ട് മൂപ്പയുടെ സ്വത്ത് മുഴുവനും ദാനം ചെയ്തിട്ട് റസൂൽ സ്വീകരിച്ചില്ല, അത് വേണ്ടെന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, ഒരു തോട്ടം എന്നാൽ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുഅ്മിനീങ്ങൾക്ക് കൊടുക്കാം, ബാക്കിയോടെ വെച്ചേക്ക്. എൻ്റെ മക്കൾക്ക് നീ മരിച്ചു പോകുമ്പോൾ അവരെ കഷ്ടപ്പെടുത്തിക്കാണ്ട് വിടാൻ പറ്റൂല്ലോ, അവരെന്താ വിചാരിക്കുക? അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് അവകാശമുണ്ട്, ഇർസ് അനന്തരാവകാശം കിട്ടേണ്ട അവകാശം മക്കൾക്കാണല്ലോ. അത് നിശ്ചിതമായ ആളുകളുടെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭാര്യയാണ് മരിച്ചെങ്കിൽ ഭർത്താവ്, അതുപോലെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർ, ഇവരൊക്കെയാണ് അവകാശികൾ. അവർക്ക് കിട്ടേണ്ട ഓഹരികൾ കിട്ടണം. അപ്പൊ അവർക്ക് ഒരു ഓഹരി കിട്ടാവുന്ന വിധം വെച്ചിട്ട് ബാക്കിയെ ദാനം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോ ഒരു പരമാവധി ഒരു മൂന്നിലൊരു ഭാഗമൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായി എങ്ങനെ പറഞ്ഞാലേ, എന്നാലും ശ്രദ്ധിക്കുക എന്നർത്ഥം. ദാനം ചെയ്യുമ്പോൾ തന്നെ സ്വത്തുകൾ ഇപ്പൊ നമ്മൾ വഖഫ് ചെയ്യാണ് നല്ലത് തന്നെയാണ്, അത് പൊതുകാര്യത്തിന് ചെലവഴിക്കാം. എന്നാലും നമ്മൾ മക്കളെ അശ്രദ്ധമാക്കി അവരെ 100% കൊടുത്തിട്ട് ഇവരെ വഴിയാധാരാക്കാൻ പാടില്ല. അവർക്ക് നിങ്ങൾ മരിച്ചാലും അവർക്ക്
ആ അന്തസ്സോടുകൂടി ദുന്യാവിൽ ജനങ്ങളുടെ മുന്നിൽ തലയുയർത്തിട്ട് ജീവിക്കേണ്ടേ? അവർക്ക് നിലനിൽപ്പ് വേണ്ടേ? അവർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ഹയാത്ത്, നിങ്ങൾ ജീവിതകാലത്ത് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കുകയും വേണം. മക്കൾക്ക് കൊടുക്കുന്നെങ്കിൽ തുല്യമായിട്ട് ഹയാത്ത് കാലത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മരിച്ചാൽ അതിൻ്റെ രീതി മാറും. മരണശേഷം നിങ്ങളുടെ സ്വത്ത് വിഹിതം വെക്കുമ്പോൾ പുരുഷന്മാർക്ക് രണ്ടോഹരിയും സ്ത്രീകൾക്ക് ഒരോഹരിയാണ്. അത് ഖുർആന്റെ കൽപ്പനയാണ്, അതിന് ചേഞ്ചൊന്നുമില്ല, അതങ്ങനെ തന്നെ വെച്ചിട്ടുള്ളൂ. പക്ഷെ അത് മരിച്ചിട്ട് കിട്ടുന്ന അവകാശം ഓഹരി ചെയ്യുമ്പോഴാണ്. ജീവിതകാലത്ത് നിങ്ങൾക്ക് വിവേചനം കാണിക്കാൻ പാടില്ല. ജീവിതകാലത്ത് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് തുല്യമായിരിക്കണം. അപ്പം നിങ്ങൾ ഈ കൊടുക്കുന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം. ഒരു പെണ്ണിന് 100 പവൻ 200 പവൻ ഒക്കെ കൊടുത്ത് ഇയാളെ സ്വത്തൊക്കെ അവൾക്ക് കൊടുത്തുകാണ്ട് പിന്നെ ആൺകുട്ടികൾക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾ, ചില ആളുകൾ ഹയാത്ത്, പെണ്ണോട് ആരോ പറഞ്ഞു ഹയാത്ത് കാലത്ത് തന്നെ ആൺകുട്ടികൾക്ക് സ്വത്തൊക്കെ ഓഹരി ചെയ്ത് കൊടുത്ത് പെൺകുട്ടികളെ കഷ്ടപ്പെടുത്തിയ ആളുകളുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ തെറ്റാണ്, ഒന്നും ചെയ്യാൻ പാടില്ല. ഒന്നാമത് ഹയാത്ത് കാലത്ത് നിങ്ങളത് കൊടുക്കാൻ നിൽക്കേണ്ട ആർക്കും. നിങ്ങൾ മരിച്ചിട്ട് അവർക്ക് എന്താ വെച്ചാൽ കിട്ടിക്കോട്ടെ, കാരണം നിശ്ചിതമായ ഓഹരി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അതവർക്ക് കിട്ടിക്കോളും. അത് കിട്ടാൻ അള്ളാഹുത്താല വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. പുരുഷന്മാർക്ക് 2 ഓഹരി വെക്കാൻ, കാരണം അവർക്ക് ഉത്തരവാദിത്വം കൂടും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, വാപ്പാന്റെ സ്വത്തിന്റെ ഓഹരി ആ പെണ്ണിന് കിട്ടിയാൽ പോലും അവളുടെ ചെലവ് വഹിക്കേണ്ടത് അവളെ ഭർത്താവ് തന്നെയാണ്, ഈ സ്വത്തിൽ നിന്നല്ല. അപ്പൊ യഥാർത്ഥത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വത്ത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് ആവശ്യമില്ല, കാര്യമില്ലാത്താൽ അവർക്കതിൽ ആവശ്യമില്ല. ഇല്ലെങ്കിലും ബേജാറാകാനൊന്നുമില്ല. ഒരു പെണ്ണിന്റെ പരിപൂർണ്ണ സംരക്ഷണം ഭർത്താവ് വഹിച്ചിരിക്കും, അല്ലെങ്കിൽ മക്കൾ വഹിച്ചിരിക്കും. അത് വഹിക്കണമെന്ന് ഖുർആന്റെ കൽപ്പനയാണ്, അതിൽ വിട്ടുവീഴ്ചയല്ല. അത് ഭർത്താവിന്റെ, ഈ ഭാര്യ എത്ര സ്വത്തുള്ളവളാണെങ്കിലും എത്രമാത്രം വരുമാനമുള്ളവളാണെങ്കിലും അവൾക്ക് ആഹാരം ഭർത്താവ് തന്നെ കൊടുക്കണം, വസ്ത്രം ഭർത്താവ് തന്നെ വാങ്ങിക്കൊടുക്കണം. പിന്നെ ഔദാര്യം അവൾ പറയാണ് വേണ്ട എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ തരണ്ടാന്ന് പറഞ്ഞാൽ അൽഹംദുലില്ല എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അത് ചെയ്യാൻ കേട്ടോ, ചില അങ്ങനെ മനസ്സിലാക്കി പോകണ്ട, ഈ ഭർത്താവിൻ്റെ നിന്നൊക്കെ പിടിച്ചു വാങ്ങണം. നിങ്ങളെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഭർത്താവ് പാവപ്പെട്ട ആളാണെങ്കിൽ ഔദാര്യമൊക്കെ ചെയ്യാം. ഒരിക്കലേ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് വയറ് പറഞ്ഞൊരു കഥന്റെ ഹദീസിന്റെ കിതാബിൽ, ഒരു സ്ത്രീ റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ വന്ന്, അവർ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നി വാഫിദത്തു നിസാ ഇലൈക യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. ഞാൻ മദീനയിലെ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് തങ്ങളരികിൽ വന്നതാണ് എന്ന് പറഞ്ഞു, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട്. അപ്പൊ റസൂൽ ചോദിച്ചു, എന്താണ് നിങ്ങളെ മദീനത്തെ പെണ്ണുങ്ങളെ പ്രശ്നം? ഒരാളെ വിഷയം പറഞ്ഞ് നിവേദനമായിട്ട് പറഞ്ഞേക്കണമെങ്കിൽ എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടാവുള്ളൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ അവരെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ പറഞ്ഞു, ഖദ് ദഹബ ബിവഅലിക റിജാൽ, റസൂലെ തങ്ങളുടെ സതുപദേശങ്ങളൊക്കെ പുരുഷന്മാർ കൊണ്ടുപോകണം, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതാണ് അവരുടെ കേസ്. എന്താണെന്ന് വെച്ചാൽ, റസൂല് മദീനത്തെ പള്ളിയിൽ നിന്നാണല്ലോ ഈ പറയിൽ മുഴുവനും. അപ്പൊ ഇവർക്ക്, ഇവർ പള്ളിയിൽ വരാറില്ല, അവർ വീട്ടിലല്ലേ. അപ്പൊ അവർക്ക് ഭർത്താക്കന്മാർ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കും, ഇന്ന് റസൂൽ അങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ ആയത്തിറങ്ങി ഈ ആയത്തിറങ്ങി എന്നൊക്കെ പറയും. ഇവർക്കിത് റസൂലുള്ളയിൽ നിന്ന് കേൾക്കാനുള്ള ആഗ്രഹം, അതിനൊരു ചാൻസ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവർ വന്നിട്ട് പറഞ്ഞത്, റസൂലെ ഖദ് ദഹബ ബിവഅലിക റിജാൽ, അങ്ങയുടെ വകളൊക്കെ പുരുഷന്മാർ കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി കൊണ്ട് വന്നത് ശരി തന്നെയാണ്, അവർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, പെണ്ണുങ്ങളല്ലേ, അവരും വേണ്ട പഠിക്കാം. റസൂലെ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യും, കസീർ ബിൻ സുൽത്തു എന്ന് പറയുന്ന സഹാബിയുടെ വീട്ടിൻ്റെ പുറകിൽ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്, ചുറ്റുഭാഗത്തും വീടുകളായതുകൊണ്ട് ശല്യമൊന്നുമില്ല, ആളുകളൊന്നും കൂടുതലായിട്ട് വരൂല, നിങ്ങൾക്കല്ല സൗകര്യം ഉണ്ടാവും, നിങ്ങൾ സ്ത്രീകളോട് അവിടെ വരാൻ പറയും, ഞാൻ വന്നിട്ട് വേറെ പറഞ്ഞുതരാം. ഈ പെണ്ണ് ഇറങ്ങിയിട്ട് എല്ലാ വീട്ടിലും നടന്നിട്ട് പ്രചരിപ്പിച്ചു, റസൂലുള്ളാ പിന്നെ നിങ്ങൾക്ക് സതുപദേശം ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ട്. മദീനയിലെ മുഴുവൻ പെണ്ണുങ്ങളവിടെ തടിച്ചുകൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഉജ്ജ്വലമായിട്ട് പ്രസംഗിച്ചു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നേ റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, സ്ത്രീകളെ നരകത്തിന്റെ അവകാശികളിൽ അധികവും ഞാൻ നിങ്ങളെയാണ് കണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണുങ്ങൾ കരഞ്ഞിട്ട് ചോദിച്ചു, റസൂല് എന്താണ് അതിന്റെ കാരണം? റസൂല് പറഞ്ഞു, രണ്ട് കാര്യം. ഒന്ന്, തെക്സുറിനല്ല അവന, നിങ്ങൾ ഈ ശാപവാക്കുകൾ അധികരിപ്പിക്കും. പെണ്ണുങ്ങളെങ്ങനെ പെട്ടെന്ന് ശപിക്കുന്ന വാക്കാണ് അവരെ വായിന്ന് വരാം, അത് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പിന്നെ വായുണ്ട് നീ പറയലേ ചെയ്യുള്ളൂ. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ വായിലൊന്നൊക്കെ പറയും, അപ്പൊ പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. അവ ശപിക്കും, അത് കുട്ടികളെയും ശപിക്കും, ചിലപ്പോൾ കുരുത്തം കെട്ടോന്നൊക്കെ പറയും. സ്വന്തം മകനെ പോടാ പറയാ കുരുത്തം കെട്ടോൻ, മകൻ കുരുത്തം കെട്ട ആർക്കാ ബുദ്ധിമുട്ട്, ഈ ഉമ്മാക്ക് തന്നെയല്ലേ. പക്ഷെ അത് പറയുമ്പോൾ ഉമ്മാക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്റെ മകൻ കുരുത്തം കെട്ടവനാന്ന് ഞാൻ പറയാൻ പാടില്ല. ആണുങ്ങൾ അങ്ങനെ ആണെങ്കിൽ രണ്ട് അടിക്കുന്നല്ലാതെ ഈ ചീത്തവാക്ക് അധികം ആണുങ്ങൾ പറയില്ല, കുറവാണ്. സ്ത്രീകളെ വായിന്ന് ചീത്തവാക്കുകൾ വരും, തെക്സുറിനല്ല അവൻ. ഒന്ന്, രണ്ടാമത്തെ തെക്ഫുറിനൽ അഷീർ, നന്ദി ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കും.
എന്ത് നിങ്ങൾ ചെയ്തു കൊടുത്താലും എത്രമാത്രം ഔദാര്യം ചെയ്താലും എന്തെങ്കിലും പിണങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടാത്തത് പോലെയാണ് അവർ സംസാരിക്കുക. നിങ്ങൾ എത്ര വസ്ത്രം വാങ്ങിക്കൊടുത്താലും ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവരുദ്ദേശിച്ച ഡ്രസ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കല്യാണത്തിന് പോല. എന്താ കല്യാണത്തിന് പോകാത്ത, ഞാൻ പോരില്ലായിരുന്നു, പിന്നെ കരച്ചിലായി, പ്രശ്നമായി, അപ്പൊ പറയും ഞാൻ 25 കൊല്ലമായി ഇവിടെ വന്നിട്ട് ഇതുവരെ ഒരു കല്യാണത്തിന് നല്ല വസ്ത്രം ഇട്ട് പോകാൻ പറ്റിയിട്ട്. നമുക്കെ പറയാം എത്ര കൊടുത്താലും അത് അവരെ അങ്ങനെ വരുള്ളൂ. അത് അപ്പൊ റസൂലുള്ള പറഞ്ഞ ഈ ഇത്തരം സ്വഭാവങ്ങളുള്ളത് കൊണ്ട് അധികം നിങ്ങൾ നരകത്ത് പോകുന്നവർ, വേറെ കുറ്റങ്ങളല്ല. അതുകൊണ്ട് റസൂൽ അവരോട് പറഞ്ഞു നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പൊ അവർ ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? റസൂൽ പറഞ്ഞു നിങ്ങൾ സദഖ വർദ്ധിപ്പിച്ചോളൂ പറഞ്ഞു. സദഖയിൽ സ്വഭാവം ഇപ്പൊ മാറ്റാൻ കഴിയില്ലല്ലോ, അതില്ലാതാവില്ല, അത് അവരുടെ പ്രകൃതിയിലുള്ളതാണ്. പെണ്ണുങ്ങൾ അത്ര ദുർബല മനസ്സായതുകൊണ്ടാണ് അവരെ കുറ്റമല്ല, അതിൽ വളരെ നൈസ് മനസ്സാണുള്ള പെണ്ണുങ്ങളുടേത്. ഒരു ഭാര്യയും ഭർത്താവും കൂടി വീട്ടിൽ നിന്ന് ചെറിയൊരു കുഞ്ഞിനേറ്റിങ്ങോട്ട് ഇറങ്ങാണ്, കുഞ്ഞങ്ങ് വീണുപോയി, വീണിട്ട് തല പൊട്ടിപ്പോയാൽ ഭർത്താവിൻ്റെ ചെയ്യും? ഭർത്താവ് വേഗം കുട്ടിനെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി എടുക്കാൻ പറയും, ഡ്രൈവറെ വിളിക്കുക, അല്ലെങ്കിൽ വിളി ഫോൺ ചെയ്യും, എന്തെങ്കിലും ചെയ്യും. അയാൾ ചെയ്യാനുള്ള കാര്യം, ഭാര്യ എന്താ ചെയ്യുക? അവൾ തലി കഴിച്ച് കരയല്ല, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, എൻ്റെ കുഞ്ഞോ എന്ന് പറയും. അവൾ കരയുന്ന മാതിരി ഈ ഭർത്താവ് കരഞ്ഞ എന്തായിരിക്കും അവസ്ഥ? കോലായിൽ നിന്നാണ് എൻ്റെ കുട്ടി വീണല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞാൽ കരയോ? അതാ വ്യത്യാസമാണ്, അത് പ്രകൃതിയിലുള്ളതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് ദാനം ചെയ്യുക, സദഖ ചെയ്യുക. ആ സദസ്സുന്നേന സ്ത്രീകൾ, ജാഹിലിയ കാലത്തെ പെണ്ണുങ്ങളല്ലേ, അവർ നിറച്ച ആഭരണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവരെടുത്തിട്ട് റസൂലുള്ളാഹിക്ക് കൊടുത്ത് സദഖ ചെയ്തത്. ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ സൈനബ് ഉണ്ടായിരുന്നു. ഇവളെ വീട്ടിൽ കുറച്ച് കാശുണ്ട്. അബ്ദുല്ലാഹിബിൻ മസ്ഊദിൻ്റെ ഭാര്യയാണ്, പക്ഷെ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് മദീനത്തെ ഏറ്റവും സാധുവാണ്, ദരിദ്രനാണ്, ഫക്കീറാണ്. സൈനബിന് കുറച്ച് വരുമാനമൊക്കെ ഉണ്ട്, അവളുടെ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ട്. അബ്ദുല്ലാഹിബിൻ മസ്ഊദിൻ്റെ ഭാര്യ വീട്ടിൽ വന്നിട്ട് അവൾ ആലോചിച്ചു റസൂലുള്ള സദഖയാണുള്ള പറഞ്ഞത്. ഏതായിരുന്നാലും കയ്യിലുള്ളത് സദഖയ്യാൻ തീരുമാനിച്ചു, പക്ഷെ ആർക്ക് സദഖയ്യും? അപ്പൊ സൈനബിന് തോന്നി മദീനത്ത് ഏറ്റവും അതിന് അർഹനായ ആള് അവകാശി എൻ്റെ ഭർത്താവ് തന്നെയാണ്, എന്നാണ് മൂപ്പരെ പോലെ ഫക്കീർ വേറില്ല. അപ്പൊ അത് ഭർത്താവിന് സദഖ ചെയ്താലോ എന്ന്. പക്ഷെ സംശയം, ഭർത്താവിന് സദഖ ചെയ്താൽ റസൂലുള്ള പറഞ്ഞ സദഖയായിട്ട് പരിഗണിക്കപ്പെടുവോ സംശയമായി. അപ്പൊ സൈനബ് അബ്ദുല്ലാഹിബിൻ മസ്ഊദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു ഞങ്ങൾ വയലിന് പോയപ്പോൾ റസൂലുള്ള ഞങ്ങളോട് സദഖ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഏതായാലും കുറച്ച് കാശുണ്ട്, ഞാനത് നിങ്ങൾക്ക് സദഖ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ അത് റസൂലുള്ള പറഞ്ഞ പുണ്യം കിട്ടുന്ന സദഖയാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാൻ്റെ അടുത്ത് പോയിട്ട് ഭർത്താവിന് ഭാര്യ സദഖ കൊടുത്താൽ സദഖയാകുമോ എന്നൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. നമ്മളെ പോലത്തെ ആളുകളൊക്കെയാണെങ്കിൽ ഓടുമല്ലേ, കിട്ടണതായിക്കോട്ടെ വേഗം മസാല ഉണ്ടാക്കാൻ നോക്കൂലേ, എങ്ങനെയെങ്കിലും പോയിട്ട് മതിയാവുന്നുള്ള മസാല ഫത്തവേടുന്ന കിട്ടും നോക്കൂലേ. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് പറഞ്ഞ എന്നെ കൊണ്ടാവല്ലേ, നീ വേണേ പോയിക്കോ പറഞ്ഞു. മൂപ്പരതിൻ്റെ ആളൊന്നുമല്ല, അവളെ കാശ് കിട്ടണമെന്നില്ല മൂപ്പർക്ക്. മൂപ്പര് പറഞ്ഞ എന്നെ സദഖ ചെയ്യലും കൂലിയിട്ടലൊക്കെ എൻ്റെ കാര്യമാണോന്ന്, എൻ്റെ കാര്യമല്ല, എനിക്കിനി പോകാനാവില്ല. അവസാനം സൈനബ് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ വീട്ടിൻ്റെ കോലായിൽ ചെന്നു. അപ്പോൾ അകത്താരോ ഉണ്ട്, അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ വേറൊരാളും ഒരു പെണ്ണും വന്നു. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച്, സൈനബ് ആ പെണ്ണിനോട് സംസാരിച്ച് എന്താ വന്നതെന്നൊക്കെ. അപ്പോൾ അവൾ പറഞ്ഞ് ഇതേ കേസേന, അവളെ കയ്യിൽ കുറച്ച് കാശുണ്ട്, അത് ഭർത്താവിന് കൊടുത്താൽ മതിയാവുമെന്ന് ചോദിക്കാനാണ് അവളും വന്നത്. ഇവരും വന്നത് അതേ ആവശ്യത്തിനാണ്. അപ്പൊ അകത്തുനിന്ന് പെട്ടെന്ന് വിരി മാറ്റിയിട്ട് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു തങ്ങൾ ഇറങ്ങി വന്നു. അപ്പൊ സൈനബ് ബിലാലിനോട് പറഞ്ഞു, ബിലാൽ നീ റസൂലുള്ളാഹിനോട് ചെന്നിട്ട് പറയണം പുറത്ത് രണ്ട് സ്ത്രീകൾ വന്നിട്ടുണ്ട്, ആരാന്ന് പറയണ്ട, അവരുടെ ഭർത്താക്കന്മാർക്ക് സദഖ ചെയ്താൽ അത് സദഖയാകുമോ പുണ്യം കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്, മസാല വെക്കാൻ വന്നതാണെന്ന് പറഞ്ഞേക്കർ. ബിലാൽ റളിയല്ലാഹു അകത്ത് പോയിട്ട് പറഞ്ഞു, റസൂലേ അവിടെ രണ്ട് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് എന്ന്. ഏത് പെണ്ണുങ്ങൾ എന്ന് ചോദിച്ചു റസൂല്. റസൂല് ചോദിച്ച സ്ഥിതിക്ക് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പറഞ്ഞ് ഒന്ന് സൈനബാണ്, മറ്റൊന്നൊരു അൻസാരി പെണ്ണാണ്, ഏതാ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പൊ റസൂല് ചോദിച്ചു, അയ്യു സൈനബ്, ഏത് സൈനബ്? സൈനബ ഒരുപാട് 100 സൈനബല്ലേ മദീനത്ത്, ഏത് സൈനബ് എന്നറിയോ? ഏത് സൈനബ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ അബ്ദുല്ലാഹിബിൻ മസ്ഊദിന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞു. ഓ, അബ്ദുല്ലാഹിബിൻ മസ്ഊദിന്റെ, എന്താണ് അവർ വന്നതെന്ന്? അവർക്ക് ചോദിക്കാനുള്ളത് റസൂലെ ഭർത്താവിന് സദഖ ചെയ്താൽ അത് സദഖയാകുമോ എന്നറിയാനാണ്. ആകും എന്ന് മാത്രമല്ല, അത് ഏറ്റവും വലിയ സദഖ, പുണ്യമുള്ള സദഖയാകുന്നും കൂടെ പറഞ്ഞേക്കാറുണ്ട് റസൂൽ. അങ്ങനെ അവർ വന്നിട്ട് തിരിച്ചു വന്നിട്ട് സൈനബിനോട് പറഞ്ഞു. അങ്ങനെ പിന്നെ ആ സദഖ കൊടുത്തത് ഭർത്താവിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഭാര്യയുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ ഭർത്താവിന് കൊടുക്കൽ ഏറ്റവും വലിയ പുണ്യമാണ്, ഭർത്താവ് പാവാണെങ്കിൽ. പക്ഷേ എന്ന് വിചാരിച്ച ഭർത്താവിന്റെ ഉത്തരവാദിത്വം ബാധ്യതയും ഇല്ലാതാവില്ല. ചെലവ് കൊടുക്കേണ്ട ആള് ഭർത്താവ് തന്നെയാണ്, അയാൾ അധ്വാനിച്ചിട്ട് കൊടുക്കുക വേണം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്ത്രീക്ക് അത്രയും സുരക്ഷിതത്വമാണുള്ളത്. അവള്
എത്ര ഏതൊരു ഘട്ടത്തിലായിരുന്നാലും ഭർത്താവ് അവളുടെ കാര്യം നോക്കിയിരിക്കണം. അത് അവളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു തആല അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ബാധ്യതകളും, സാമ്പത്തികമായ ബാധ്യതകൾ പുരുഷന്റെ മേലാണ് വെച്ചിട്ടുള്ളത് എന്നതിനാലാണ് ഓഹരി ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീയെക്കാൾ ഇരട്ടി ഓഹരി പുരുഷന്മാർക്ക് അള്ളാഹു തആല നിശ്ചയിച്ചു കൊടുത്തത്. കാരണം അവർക്ക് ഒരുപാട് ആ പണം കൊണ്ട് ചെലവഴിക്കാനുണ്ട്. സ്ത്രീകൾക്ക് പൈസ ഉണ്ടായാലും ഒന്നുമില്ല, സദഖയ്യലാണ് ഏറ്റവും നല്ല പണി, വേറൊന്നുമില്ലല്ലോ കാര്യം. എന്ത് ചെയ്യാനാണ് ഒരു ചെലവ്? കുഞ്ഞുങ്ങളെ കാര്യം അവൾ നോക്കണ്ട, ഒരു കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഈ പെണ്ണ് വാങ്ങണ്ട, ആഹാരം വാങ്ങണ്ട, വീടിൻ്റെ കാര്യം നോക്കണ്ട, വീട്ടിലെ ഉപകരണങ്ങൾ വാങ്ങണ്ട, കരണ്ടിൻ്റെ ബില്ലടക്കണ്ട, ഫോൺ ബില്ലടക്കണ്ട, ഗ്യാസിൻ്റെ കാശ് കൊടുക്കണ്ട, ഇത് മുഴുവൻ ചെയ്യേണ്ട ഭർത്താവല്ലേ, പിന്നെ അവൾക്ക് എന്താ പൈസൻ്റെ ആവശ്യം? ഇതൊന്നും ഇല്ലാത്ത ഈ സുരക്ഷിതത്വം അള്ളാഹു തആല നൽകിയതിൻ്റെ ശേഷവും പിതാവിൻ്റെ സ്വത്തിൽ അവൾക്ക് അള്ളാഹു തആല അവകാശം നൽകി, ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശം നൽകി, ഇതൊക്കെ നൽകിയിട്ടുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഹയാത്ത് കാലത്ത് നിങ്ങൾ കഴിയുന്നത് എന്ത് ചെയ്യുക? അത് ഓഹരി ചെയ്യാൻ നിൽക്കണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. മരിച്ചിട്ട് എന്തെങ്കിലും അവർ അതിൻ്റെ ക്രമമനുസരിച്ച് വീതിച്ചോളൂ. അഥവാ നിങ്ങൾ ഹയാത്ത് കാലത്ത് ആർക്കെങ്കിലും കൊടുക്കുന്നുവെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുകയും വേണം, തുല്യമായിട്ട് കൊടുക്കണം. ബഹുമാനപ്പെട്ട നൊഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആല അൻഹു, ബഷീർ എന്നവർ റസൂലുള്ളാഹിൻ്റെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ എൻ്റെ ഈ മോൻ, എനിക്ക് അവനോട് വലിയ ഇഷ്ടമാണ്, അവന് ഞാനൊരു ഒട്ടകത്തിന് കൊടുത്തിട്ടുണ്ട് കാരണം. റസൂലിൻ്റെ ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി മുമ്പ് വന്നു. അപ്പോൾ റസൂൽ ചോദിച്ചു, മറ്റ് മക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇതിനെ നീ എന്നെ സാക്ഷിയാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു അല്ലാൻ റസൂൽ. കാരണം ഇത് വിവേചനാണ്, അതിന് ഞാൻ സാക്ഷിയാവില്ല, എന്നോട് പറയണ്ടാറു. ഉടനെ മൂപ്പര് തിരിച്ചു വാങ്ങി, കൊടുത്ത് തിരിച്ചു വാങ്ങി. അത് മനസ്സിലാക്കണം കേട്ടോ, മക്കൾക്ക് കൊടുത്ത് തിരിച്ചു വാങ്ങാനുള്ള അവകാശം രക്ഷിതാക്കൾക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്. അതിനെ കൊടുത്താൽ ഇങ്ങോട്ട് വാങ്ങാൻ പാടില്ല എന്നിട്ട് മനസ്സിലാക്കണ്ട. ഇതൊക്കെ നമ്മൾക്ക് അറിയാത്ത ഒരു നൂറായിരം വിഷയങ്ങളുണ്ട് ഇതിലൊക്കെ. ഇനി കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് കൊടുക്കേണ്ട ബാധ്യത ഉണ്ടോ? നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വസിയത്ത് ഏതായാലും കൊടുത്തിരിക്കണം. ഒരാൾ നിശ്ചയിച്ചു, ഞാൻ പള്ളിക്ക് 1000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു, എന്നാൽ അയാൾ കൊടുക്കണം, കൊടുത്തേ പറ്റുകയാണ്, അത് അയാളുടെ വാഗ്ദാനമാണ്, വെറുതെയാണ്. അതിനെതിർ കാണിച്ചാൽ കുറ്റക്കാരനാവും, പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും, വലിയ പ്രശ്നമാണ്. നേരത്തെ മകന് 1000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ തെരുവില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഒന്നും വരാനല്ല. മക്കൾക്കുള്ള വകതകൾ അങ്ങനെയാണ് അതിൻ്റെ വിധി. അതുപോലെ ഒരാൾ വസിയത്ത് ചെയ്ത് ഞാൻ മരിച്ചിട്ട് പള്ളിയിലേക്ക് 1000 രൂപ കൊടുക്കണം, അത് കൊടുത്തേ പറ്റൂ, അത് മാറ്റിവെച്ചിട്ട് സ്വത്ത് ഓരി ചെയ്യാൻ തന്നെ പാടുള്ളൂ. നേരെ മറിച്ച് ഒരാൾ മക്കൾക്ക് എൻ്റെ മകന് 1000 രൂപ കൊടുക്കണം മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ അത് വസിയത്തായിട്ട് പോലും പരിഗണിക്കൂല. അങ്ങനെ വസിയത്തില്ല. ചിലർ പറയാറുണ്ടല്ലോ, എനിക്ക് പവൻ തരാമെന്ന് പറഞ്ഞു, എനിക്ക് വീഡിയോ മുറി തരാമെന്ന് പറഞ്ഞിരുന്നു ആപ്പ, ഒന്നും പറ്റൂല. മരിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല, എല്ലാം പോയി. അതൊക്കെ ശരിക്കും നിങ്ങൾ പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കണം. പല ആളുകൾക്കും ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ നാളെ ബാലുശ്ശേരി അവിടെ വയലിന് വന്നപ്പോൾ, ഞാൻ മകരവിനെ അവിടെ എത്തി, ഏഷാൻ ഏഷാണ് വയല്. കുറച്ചു നേരം അവിടെ പള്ളിയിൽ ഇരുന്നപ്പോൾ പള്ളിൻ്റെ അകത്ത് കാര്യമായ ചർച്ച നടക്കുന്നുണ്ട്, കുറേ ആളുകളൊക്കെ ഇരുന്നിട്ട്, കാരണവന്മാരെല്ലാം കൂടി. ഉസ്താദ് റൂമിലുണ്ട്, ഞാനവിടെ ഞങ്ങൾ സംസാരിച്ചിരിക്കാം. ഇത്ര ഗൗരവമുള്ള വിഷയം ഇവർ സംസാരിക്കുന്നതൊന്നും ഞാനപ്പോൾ ശ്രദ്ധിച്ചില്ല, പിന്നെ ഈ ബഹളം കേട്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അവർ ഏതോ ഒരാൾ മരിച്ചുപോയി, അയാളുടെ സ്വത്ത് ഓഹരി ചെയ്യുന്ന വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവരിങ്ങനെ പറയും, ഒരാൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ, അല്ല അവൾക്ക് 25 പവൻ ഞങ്ങൾക്ക് തരാമെന്ന് അപ്പ പറഞ്ഞതായിരുന്നു. 50 പവൻ തരാറുണ്ട്, 25 തന്നിട്ടുള്ളൂ, ബാക്കി 25 ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് കാരണവല് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ആ 25 മാറ്റി വെച്ചിട്ട് ബാക്കി എത്ര ഉണ്ടാവും നോക്കി. ഇതുകൂടി കേട്ടപ്പോൾ പിന്നെ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ കടന്നു വന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല ഉസ്താദ്, ഇയാള് ഇവർക്ക് അതാ സംസാരിച്ച ആൾ ഇയാളെ മകളുടെ ഭർത്താവാണ്, മരുവനാണ് വന്നിട്ടുള്ളത്, അവനാ പറഞ്ഞത് ഞങ്ങൾക്ക് 25 കൂടി ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് മാറ്റിവെക്കുന്ന പറഞ്ഞ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളൂ? ചോദിച്ചു അയാളോട്, കാരണവരോട്. നിങ്ങളെന്താ മാറ്റിവെക്കുന്നത്? നിങ്ങൾക്കെന്താ ഇതിൽ അവകാശമുള്ളത്? നിങ്ങൾ എന്താ ഈ തീരുമാനം എടുത്തത്? അതല്ല, ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ, എല്ലാവരും അങ്ങനെയാണെന്നുള്ളോ ഇസ്ലാമിൻ്റെ വിധി? എല്ലാവരും അങ്ങനെയാണെന്നുള്ള ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു ഉസ്താദല്ലേ അവിടെ റൂമിലിരിക്കണം, അയാളോടൊന്ന് ചോദിച്ചൂടെ. എനിക്ക് ഉസ്താദ് അവിടെ റൂമിൽ ഇരിക്കുന്നുണ്ട്, ഇവർക്കാവുന്ന വിഷയമല്ല, ഇവരാണ് തീരുമാനിക്കുകയാണ്. ഒരു മകൾക്കും ഒരു മകനും എന്തു കൊടുക്കാമെന്ന് വാപ്പ പറഞ്ഞാലും മരിക്കുന്നതിന് മുമ്പ് കിട്ടിയെങ്കിൽ വാങ്ങാമെന്നല്ല, മരിച്ചു കഴിഞ്ഞാൽ അത് വസിയത്തല്ല, വാഗ്ദാനല്ല, വകതല്ല, ഒരു ചുക്കുമല്ല. അത് സ്വത്ത് അവകാശികൾക്ക് ഓരോച്ച് കൊടുക്കണം. എത്ര ആളുകൾ അത് ചോദിക്കാൻ വരുന്നല്ലേ, നിങ്ങളാട്ടിൽ ചോദിക്കാൻ വരൂലേ? അത് ഈ സംഗാതിക്കേണ്ട അവകാശം. ആ പെണ്ണ് പറയണ പിന്നെ നിരക്കില്ല, ഇവൻ ആരാണ്? മരുമകൻ സ്വത്തിൻ്റെ അവകാശിയാണോ? ഒരാളുടെ മകളുടെ ഭർത്താവിന് സ്വത്തിൽ അവകാശം ഉണ്ടോ? അവൻ എന്ത് ചോദിക്കാനാണ് വന്നിട്ടുള്ളത്?
മരുമകനാണോ സ്വത്തവകാശം കൈകാര്യം ചെയ്യുക, അവകാശം ഓഹരി ചെയ്യുന്നവർക്ക് കൈകാര്യം ചെയ്യേണ്ട ആള്? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സ്വത്തിന്റെ അവകാശികൾ അയാളുടെ മക്കളും ആൺമക്കളും പെൺമക്കളുമാണ്. അവരവരുടെ അവകാശത്തെക്കുറിച്ച് എന്തെങ്കിലും ന്യായവാദങ്ങൾ പറഞ്ഞാൽ അത് നമുക്ക് ആലോചിച്ചു നോക്കാം, ന്യായമാണോ അല്ലേ. ഇവനത് സംസാരിക്കാൻ തന്നെ അവകാശമല്ലല്ലോ. മരുമകൻ അവൻ എന്താ അതിൽ എന്ത് സംഗതി അതിലുള്ളത്? അവന്റെ വാപ്പന്റെ ആണോ അത്? അപ്പൊ ഇത്രമാത്രം അശ്രദ്ധമായിട്ടാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒന്നും ഒരു വാഗ്ദാനങ്ങളും മക്കൾക്കുള്ളത് നിലനിൽക്കൂല. അത്ര കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ചിലർ വന്നിട്ട് പറയും, വാപ്പ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞ ആ പീഡിയ എനിക്ക് തരുമെന്ന് പറഞ്ഞതാണ്, അത് എനിക്ക് തരണം. ആ വാപ്പ അങ്ങനെ പറഞ്ഞില്ല, എന്നാ പിന്നെ അത് അവൾക്ക് മാറ്റി വെക്കുക. ഒന്നും ചെയ്യാൻ പറ്റൂല. തിരക്കിടില്ല, ബാക്കി അവകാശികളൊക്കെ എല്ലാവരും ഏക കണ്ടിട്ട് ശരി വാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. സമ്മതിച്ചാൽ അത് അവർ സമ്മതിച്ചു എന്നുള്ളത് കൊണ്ട്, അല്ലാതെ അവകാശം എന്നുള്ള ആൾക്കൊന്നല്ല. അവരെല്ലാവരും കൂടി അവരുടെ ഔദാര്യം എന്നുള്ള ആൾക്കത് എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കാമെന്ന് മാത്രം, അല്ലാതെ യാതൊരു വഴി ഏതെങ്കിലും ഒറ്റാൾ എതിർത്താൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അതും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർ സമ്മതിക്കാനും പറ്റൂല. കാരണം ചെറിയ കുട്ടികൾക്ക് സമ്മതം കൊടുക്കാൻ അവകാശമില്ലല്ലോ മൈനർമാർക്ക്. ഉപ്പ അങ്ങനെ പറഞ്ഞു താത്താക്ക് അത് കൊടുക്കാന്ന് ഈ ചെറിയ 10 വയസ്സായ കുട്ടിക്ക് പറയാൻ പറ്റുമോ? അവൻ അവകാശിയല്ലേ, അവൻ പ്രായപൂർത്തിയാകുന്നവരെ കാത്തിരിക്കണ്ടേ സമ്മതം കിട്ടാൻ? ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുടെ ഇതിലൊക്കെ ഞാനിത് പറയുന്ന എന്തിനാന്ന് വെച്ചാൽ, ഒരു ബോധവുമില്ലാതെ ഈ സ്വത്ത് തോന്നിയതുപോലെ കൈകാര്യം ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നതും തിന്നുന്നൊന്നും ചിലപ്പോൾ ഹലാലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചിട്ടേ കൈകാര്യം ചെയ്യാവൂ. എന്തിനി മക്കൾക്ക് ആഭരണങ്ങൾ കൊടുക്കുകയാണെങ്കിലും സ്വത്ത് കൊടുക്കുകയാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കണം. പെൺകുട്ടികൾക്ക് നിങ്ങൾ ഇത്രയും കൊടുത്താൽ ആൺകുട്ടികൾക്കും അതുപോലെ കൊടുക്കണ്ടേ? ഒരു കാരണവശാലും സ്വത്ത് ഹയാത്ത് കാലത്ത് മക്കളുടെ പേരിൽ വിവേചനപരമായിട്ട് എഴുതി വെക്കുകയും ചെയ്യരുത്. അങ്ങനെ ചിലരൊക്കെ ചെയ്തു എന്നിപ്പോൾ ആരോ സൂചിപ്പിക്കുകയും ചെയ്തു, അപ്പോൾ ചെയ്യാൻ പാടില്ല. വിവേചനപരമായിട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ, പക്ഷേ അത് എല്ലാവർക്കും സംതൃപ്തമാകുന്ന വിധത്തിൽ തുല്യമായിട്ട് ഹയാത്ത് കാലത്ത് നിങ്ങൾക്ക് തുല്യമായിട്ട് കൊടുക്കാം. മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഓഹരി ചെയ്യുമ്പോൾ പിന്നെ അത് അതിൻ്റെ വിധിയുണ്ട്, അതിന് മസാല ഉണ്ട്, അതനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അത് പിന്നെ ആർക്കും വേറെ കാര്യങ്ങളില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഏതായിരുന്നാലും അള്ളാഹു തആല പറഞ്ഞത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നതിന് വ്യവസ്ഥകളുണ്ട്, ആ വ്യവസ്ഥ അനുസരിച്ചേ നിങ്ങളത് ചെയ്യാവൂ. ആ വ്യവസ്ഥക്കപ്പുറം നിങ്ങൾ ചെയ്തു പോകരുത്. ആ വ്യവസ്ഥ അനുസരിച്ച് മുൻഗണനാക്രമം അനുസരിച്ചിട്ട് നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കണം. അതല്ലാതെ വലാ തുബദിർ തബദീറോ ഇന്നൽ മുബദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. സമ്പത്ത് ദുർവിനിയോഗം ചെയ്തു പോകാൻ പാടില്ല. ദുർവിനിയോഗം ചെയ്താൽ നിങ്ങൾ പിശാചിന്റെ കൂട്ടാളികളാകും. അതുപോലെ അള്ളാഹു തആല പറഞ്ഞു, ചിലപ്പോ നിന്റെ അരികിൽ ഫുഖറാക്കളായ ആളുകൾ വരും, പാവങ്ങളായ ആളുകൾ വരും. ആ പാവങ്ങൾ വന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം. വൈമാ തുഇരലന്ന അൻഹു മുബ്തിഗാ റഹ്മത്തി മിർ റബ്ബിക തർജുഹാ. ചിലപ്പോ ആ പാവങ്ങളെ നീ അവഗണിച്ച് ഒഴിഞ്ഞു മാറിക്കളയും. ആ ഒഴിഞ്ഞു മാറുന്നത് നിനക്ക് കൊടുക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. ചിലപ്പോ നല്ല ഉദ്ദേശത്തോടെ തന്നെ, ഒരു കാലത്ത് നീ നല്ല ധനികനായിരുന്നു, അന്ന് നീ നല്ല ദാനം ചെയ്തിരുന്നു, അത് കണ്ടിട്ടാണ് ആളുകൾ നിന്റെ അരികിൽ വരുന്നത്. ഇപ്പൊ നിന്റെ കയ്യിലൊന്നുമില്ല. അപ്പൊ നീ വിചാരിക്കും പടച്ചവനെ അള്ളാഹു തആലയ്ക്ക് തന്നിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നല്ലോ എന്നുള്ള നല്ല ഉദ്ദേശത്തോടെ തന്നെ ഇപ്പോൾ ഇല്ലാത്തതിന്റെ പേരിൽ ആ ഫക്കീറന്മാരെ നീ അവഗണിച്ചിട്ട് പിന്മാറിക്കളയും. അള്ളാഹു തആല പറയുന്ന അങ്ങനെ നിങ്ങൾ നീ ചെയ്യേണ്ടതില്ല. നീ അവരെ അഭിമുഖീകരിക്കണം. കൊടുക്കാനില്ലെങ്കിലും ഫക്കീറന്മാരെ അഭിമുഖീകരിക്കണം. എന്നിട്ടോ വഖുല്ലഹും ഖൗലം മൈസൂറാ, നല്ല മൃദുലമായ വാക്കുകൾ നീ അവരോട് പറയണം. അതാണ് നീ ചെയ്യേണ്ടത്. നല്ല വർത്തമാനം പറയാം. പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതിയല്ലോ, എന്നാലും അവഗണിക്കരുത്. ഒരു പാവപ്പെട്ടവനെ അവഗണിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് നിന്റെ കയ്യിൽ ഇല്ല എന്നുള്ള വിവരമൊന്നും അവർക്കറിയില്ല. അവർ മനസ്സിലാക്കുന്നത് ഉണ്ടായിട്ട് നിന്നെ അവഗണിക്കണം. അപ്പൊ അത് അവരെ മനസ്സിനെ വേദനിപ്പിക്കും. നേരെ മറിച്ച് അവരോട് വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ തന്നിരുന്നല്ലോ പണ്ട്, പക്ഷെ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയില്ല, എന്റെ കയ്യിലില്ല, എന്ത് ചെയ്യാനാണ്, അള്ളാഹു തആല എനിക്ക് തന്നാൽ ഇൻഷാ അല്ലാഹ് എന്ന് തിരുന്ന് പറഞ്ഞാൽ മതി. നല്ല വാക്ക് പറയണം, അല്ലാതെ എന്ത് ചെയ്യരുത്. ഒരിക്കലും ഒഴിഞ്ഞു മാറുക. ചില ആളുകൾക്കുണ്ട് അങ്ങനെ സ്വഭാവം,
അവര് കുറ്റമല്ല അവർക്ക് ഉണ്ടാവില്ല, എന്നാൽ ആരെങ്കിലും വരുമ്പോഴേക്ക് കുട്ടികളോട് പറയും ഞാൻ അവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കെന്ന് പറയും. എന്നിട്ട് ബെല്ലടിച്ചാൽ വാതിൽ വന്ന് കുട്ടികളോട് വാപ്പയോട് വെച്ചാൽ വാപ്പ മോളില് ഇവിടെ ഇല്ലാന്ന് പറയാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അറിയാം മോളിലുണ്ട് പക്ഷെ ഇല്ലാന്ന് പറയാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പാവപ്പെട്ട എന്താ മനസ്സിലാക്കുക, അയാൾ ആകെ വിഷമാവില്ലേ ഇയാൾ എന്ത് മനുഷ്യനെന്ന് പറഞ്ഞു. അത് വേണ്ട, നിങ്ങളെ ഇറങ്ങി വന്നിട്ട് ഉള്ള കാര്യം പറഞ്ഞാൽ മതിയല്ലോ, ആർക്കും കാര്യങ്ങൾ പറഞ്ഞാൽ ബോധ്യാവില്ലേ. അപ്പൊ നല്ല വാക്കുകൾ പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഏറ്റവും വലിയ ദയാനിധിയും ഉദാരനുമാണ് അള്ളാഹുവിൻ റസൂൽ. ഒരു ദിവസം ഹുനൈനി യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് മദീനയിലേക്ക്, അവര് ഗ്രാമത്തിലൂടെ കടന്നു വന്നു. ആ ഗ്രാമം എന്ന് പറഞ്ഞാൽ കൊടും ദാരിദ്ര്യമാണ്. അപ്പൊ റസൂൽ അതിലൂടെ കടന്നു പോകുന്നുണ്ട്, റസൂലും സഹാബികളും എന്നുള്ള വിവരം കേട്ടപ്പോ ആ ഗ്രാമീണർ, മുസ്ലിങ്ങളൊന്നല്ല എല്ലാവരും, പക്ഷെ ഫക്കീറും പാവങ്ങളാണ്, അവരെല്ലാവരും കൂടി ഓടിക്കൂടി റസൂലുള്ളാഹിന്റെ കൂടെ എന്തെങ്കിലും കിട്ടും. കാരണം അവർ കേട്ടിട്ടുണ്ട് മുഹമ്മദ് വലിയ ഉദാരനാണ്, വലിയ ധർമ്മിഷ്ഠനാണ്, എന്ത് കയ്യിൽ വന്നാലും കൊടുക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ പഴയ കാലത്ത് കണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കോഴിക്കോട്ടൊക്കെ അറബിയാൾ വന്നാൽ പാവങ്ങളൊക്കെ പോയിരുന്നു എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചു, എന്നതുപോലെ എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചാണ് ഇവർ വന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഹുനൈനി യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒന്നുമില്ല. കാരണം അവര് ആ യുദ്ധം തന്നെ വളരെ പ്രയാസമുള്ള സമയത്താണ് നടന്നത്, അങ്ങനെയാണ് ആ യുദ്ധം കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗനീമത്തൊക്കെ ഉണ്ടായിരുന്ന റസൂൽ നേരത്തെ ഓഹരി ചെയ്തു പോയും ചെയ്തു, കയ്യിൽ ഒന്നുമില്ല. അപ്പോ ഇവർ ഒരുമിച്ച് കൂടിയപ്പോ റസൂൽ എന്താ ചെയ്യുക, അവരോട് റസൂൽ പറഞ്ഞ് ആകുന്ന റസൂൽ പറഞ്ഞു എന്റെ കയ്യിൽ ഒന്നും ഉണ്ടെങ്കിൽ ഞാൻ തരും, എന്തെങ്കിലും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് റസൂൽ ഈ തലയിൽ മുണ്ടിടുമല്ലോ, അറബികൾ കണ്ടില്ലേ നിങ്ങള് മുണ്ടൊക്കെ ഇങ്ങനെ ഇട്ടു. അപ്പൊ റസൂൽ എന്ത് ചെയ്യും, തൊപ്പി ചിലപ്പോ തൊപ്പിയിടും, ചിലപ്പോ തലപ്പാവ് കിട്ടും, ചിലപ്പോ മുണ്ടിങ്ങനെ മുകളിൽ ഇടും. ഈ തട്ടം ഏതോ ഒരാളിങ്ങ് വലിച്ച് തട്ടങ്ങനെ പോകുന്നുണ്ട് ആളുടെ തലന്റെ മുകളിൽ കൂടെ, കിട്ടിയതായി എന്ന് വിചാരിച്ച ഒരാളെ. അപ്പൊ റസൂലിന്റെ സത്യത്തിൽ ചിരിയാ വന്നത്, വേറെ ആരെങ്കിലും ആണ് ദേഷ്യം പിടിക്കുന്നത്, തലികെട്ടയിച്ചു പോയാൽ ദേഷ്യം പിടിക്കൂലേ, പക്ഷെ അള്ളാഹു റസൂൽ ചിരിച്ചുപോയി. എടാ പറ്റ പാവങ്ങളാണ്, ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം കൊണ്ട് അവർ ചെയ്യുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് അത് ചിരിക്കാനാ തോന്നിയത്, ആണ് ഒരു ഔചിത്യം ഇല്ലാതെ റസൂലുള്ളാഹിനോടാണ് ഈ ചെയ്യുന്നത്. അങ്ങനെ അയാൾ അത് കൊണ്ടുപോയി. അപ്പൊ റസൂൽ അവരോട് പറഞ്ഞു, അള്ളാഹു തആല എന്റെ കയ്യിൽ ഇപ്പോൾ ഉഹുദ് മലയോളം സ്വർണം തന്നിരുന്നുവെങ്കിൽ അതത്രയും ഇവിടെ ഞാൻ നിങ്ങൾക്ക് വീതിക്കുമായിരുന്നു. ഫലം തജിദൂനീ ബഹീലൻ വലാ കല്ലാബൻ വലാ ജബാനാ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു ഞാനൊരു പേടിയുള്ള ആളല്ല കൊടുക്കുന്നതിൽ, ഞാനൊരു പിശുക്കനല്ല, ഞാനൊരു കളവ് പറയുന്ന ആളല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ അത് തെളിയിച്ചു തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലാതെ ആയിപ്പോയല്ലോ എന്ന് അള്ളാഹു റസൂൽ അവരോട് പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായി ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെയാണ്, ഉണ്ടെങ്കിൽ തരുമായിരുന്നു. അങ്ങനെയാണ് റസൂലോട് നിന്ന് പോരുന്നത്. അവർ ഖുർആൻ അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ നല്ല ഇല്ലെങ്കിൽ നല്ല വാക്ക് പറയണം, ഒരിക്കലും ഒരു പാവപ്പെട്ട ആളെയും അവഗണിക്കരുത്. കൊടുക്കലും കൊടുക്കാതിരിക്കലൊക്കെ നമ്മളെ സാഹചര്യങ്ങൾക്ക് എപ്പോഴും കൊടുക്കാൻ കഴിഞ്ഞോളുന്നില്ല, എല്ലാ സമയത്തും ഒരു മനുഷ്യനൊരു സാഹചര്യം ആയിക്കോളുന്നില്ല. അപ്പൊ അതിലാർക്കും വിഷമല്ല, പക്ഷേ നല്ല വാക്കുകൾ, നല്ല സംസാരം, നല്ല സമീപനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരു പാവപ്പെട്ട ആളോട് ആയിഷ ബീവിയുടെ സമീപനം കുറച്ച് ഗൗരവത്തിലായോ എന്ന് തോന്നിയത് കൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, യാ ആയിഷ അഹിബ്ബിൽ മസാകീന വഖർബീഹിം, ഓ ആയിഷ അഹിബ്ബിൽ മസാകീൻ, നീ പാവങ്ങളെ സ്നേഹിക്കണം ആയിഷ, വഖർബീഹിം, അവരെ നീ അടുപ്പിക്കുകയാണ് വേണ്ടത്, അകറ്റരുത്. അങ്ങനെ നീ ചെയ്താൽ ഫഇന്നല്ലാഹ യുഖർബുക യൗമൽ ഖിയാമ, അല്ലാഹു തആല അന്ത്യനാളിൽ നിന്നെയും അടുപ്പിക്കും ആയിഷ. ഇവിടെ നീ പാവങ്ങളെ അടുപ്പിച്ചാൽ അവിടെ അല്ലാഹു നിന്നെ അടുപ്പിക്കും, അവരെ നീ അകറ്റിക്കളയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്താ അറിയോ, ചിലപ്പോ ചില സന്ദർഭത്തിലൊക്കെ ദേഷ്യം പിടിച്ചു ആളി. ഞാൻ പറഞ്ഞല്ലോ ചോദിക്കുന്നവൻ ഔചിത്യം ഉണ്ടാവില്ല, യാചകൻ എന്താ ഔചിത്യമാണ്. പണ്ടൊരാൾ വലിയ ഒരു ധനികന്റെ വീട്ടിൽ പോയ കഥ, വലിയൊരു നല്ല ഗംഭീരമായ ഒരു രണ്ട് മൂന്ന് നിലയൊക്കെ ഉള്ള വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്ന ഒരു ധനികൻ, അയാളെ മുറ്റം തന്നെ നല്ല ഗ്രാനൈറ്റ് ഒക്കെയാണ്. ഈ ഫക്കീറല്ലേ പൊട്ടി വള്ളി പൊട്ടി ചെരുപ്പും ഒരു ബാണ്ടും വടിയെല്ലാം കൂടിയിട്ട് ഇയാൾ ഇങ്ങനെ കയറി വന്ന് വാതിലിന് മുട്ടി, മുതലാളി വന്ന് തുറന്നു നോക്കുമ്പോൾ ഒരു ഫക്കീർ. അപ്പൊ തന്നെ അയാൾക്ക് ദേഷ്യം പിടിച്ചേക്കുന്നു, ഫക്കീറന്മാർക്ക് വരാൻ പറ്റിയ സ്ഥലം ആ മുറ്റം പോലും ഫക്കീറന്മാർക്ക് നടക്കാൻ പറ്റിയതല്ല, അതൊക്കെ വലിയ വലിയ ആളുകൾ വരുന്നതല്ലേ, എന്താണോ വന്നതെന്ന് ചോദിച്ചു. മലയാളി എന്തെങ്കിലും തരണം, ഇവിടെ ഒന്നുമില്ല പോയിക്കോന്ന് പറഞ്ഞു ഇയാൾ എടുത്ത പാട്. അപ്പൊ അയാൾ പറഞ്ഞു വിശക്കുന്ന ഉച്ച നേരം ഇങ്ങനെ എന്തെങ്കിലും ആഹാരം ഉണ്ടെങ്കിൽ തരണം എന്ന്, ഇവിടെ ഒരു ആഹാരമില്ല പോകാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞാൽ കഞ്ഞിവെള്ളമെങ്കിലും തരണം വല്ല ദാഹിക്കുന്നതന്നെ, ഇവിടെ കഞ്ഞിവെള്ളമില്ല പോകാൻ അല്ലേ പറഞ്ഞതെന്ന് ഇയാൾ ദേഷ്യം പിടിച്ചു.
അപ്പൊ ഈ ഫക്കീർ എന്നാ പിന്നെ നിങ്ങളിൻ്റെ കൂടെ പോരാന്നല്ലേ, നമുക്ക് അപ്പുറത്ത് പോയി നോക്കാന്ന്. അടുത്തൊന്നുമില്ലാതെ ഈ പെരൻ്റെ ഉള്ളിൽ എന്തൊരു കാര്യമില്ലല്ലോ. അടുത്ത് പൈസയില്ല, ചോറുമില്ല, കഞ്ഞോളും ഇല്ലാതെ പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കണം എന്താ, നമ്മളെ നിങ്ങൾ ഇറങ്ങി നമുക്ക് രണ്ടാ കൂടെ അപ്പുറത്തെ വരി പോയി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് ഈ നമ്മളെ സമീപനം വരിക ചില ഘട്ടങ്ങളിൽ. പക്ഷെ അത് കൺട്രോൾ ചെയ്യണം, നിയന്ത്രിക്കണം. ഫക്കീറന്മാര് ഒന്നുകിൽ കൊടുക്കുക, പിന്നെ കള്ളന്മാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാതെ കൈകാര്യം, അത് വേറെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള തട്ടിപ്പൊക്കെ ആണെച്ചെങ്കിൽ തട്ടിപ്പിനെ നമ്മൾ വകവെച്ചു കൊടുക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർക്കശായിട്ട് താക്കീത് നൽകിയിട്ടുണ്ട്, അങ്ങേറ്റത്തെ താക്കീത് നൽകിയിട്ടുണ്ട്. അത്തരം തട്ടി അതുപോലെ തന്നെ കഴിവുള്ള ആളുകൾ, ആരോഗ്യമുള്ള ആളുകളും ഇങ്ങനെ ചോദിക്കാൻ വരും, കൊടുക്കരുത്. റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഉണ്ടായിരുന്നു. വന്നിട്ട് ഒരിക്കൽ ചോദിച്ച അപ്പം റസൂൽ കൊടുത്ത്, പിന്നെ ഒരിക്കൽ ഇയാൾ വന്നിട്ട് എന്തെങ്കിലും തരണം റസൂലെ, പൊരിയിലൊക്കെ വലിയ കഷ്ടപ്പാടാണ്, അപ്പം റസൂൽ കയ്യിലുള്ള എന്ത് കൊടുത്ത്. മൂന്നാമത് ഇയാൾ വന്നപ്പോൾ റസൂലുള്ളാഹിക്ക് തോന്നി ഇയാൾ ഇപ്പം ഇത് ശീലാക്കിയിട്ടുണ്ട്, ഇങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ എന്ന് റസൂലുള്ളാഹിക്കും തോന്നി. അപ്പൊ റസൂൽ പറഞ്ഞു, എടോ നീ അല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനല്ല, എനിക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്ന്. അപ്പൊ അയാൾ പറഞ്ഞു, നമ്മൾ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ പണിയില്ലാറല്ലേ, പൊതുവെ എല്ലാവരും അന്നേയുള്ള വർത്താനാണ്, റസൂൽ എവിടെ എന്ത് ജോലി ചെയ്യാൻ, ഒരു ജോലി ഇല്ലാറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹിന്റെ മരുമകനായ അലിയു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനയിൽ, മദീനയിലെ കുന്നുകളിൽ പോയി പർവ്വതങ്ങളിൽ പോയി വിറക് വെട്ടി തലയിൽ ചുമന്നിട്ട് മാർക്കറ്റിൽ വിറ്റിട്ടാണ് റസൂലുള്ളാഹിന്റെ മരുമകൻ ജീവിക്കുന്നത്. റസൂലുള്ളാഹിന്റെ മരുമകനാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ മരുമകനാണെന്നാണ് വെറുതെ ഇരുന്ന ആളുകൾ ഔദാര്യം സ്വീകരിക്കല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യാണെങ്കിൽ ഈ തോട്ടങ്ങളിൽ പുല്ല് വളരും, കുതിര തിന്നുന്ന പുല്ലുണ്ടല്ലോ കുതിരപ്പുല്ല്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തങ്ങൾ ആ പുല്ലരിയാൻ പോവും, എന്നിട്ട് ആ പുല്ലരിഞ്ഞ് കെട്ടാക്കി തലയിൽ ചുമന്ന് മദീനയിലെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കും. എന്താ അതിൽ അപമാനമുള്ളത്? ജോലി ചെയ്യുന്നതിൽ എന്താ അപമാനമുള്ളത്? ഇസ്ലാം സഹാബികളുടെ രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരപമാനമില്ല, അപമാനം എന്ന് പറഞ്ഞ സംഭവം ഇല്ലല്ലോ. അലി റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന കാലത്ത് കൂഫയിൽ, അന്ന് ഖലീഫയാണ്, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധിപനാണ്, ഒരു ദിവസം മാർക്കറ്റിൽ നിന്ന് ഒട്ടകത്തിന്റെ ഇറച്ചി വാങ്ങി അത് കെട്ടിപ്പൊതിഞ്ഞ്, ഈത്തപ്പനന്റെ ഓലയിൽ കെട്ടിപ്പൊതിഞ്ഞിട്ട് തലയിൽ ചുമന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ഖലീഫ രാജാവാണത്. വഴിയിൽ നിന്ന് ആരോ കണ്ടപ്പോ പടച്ചുമ്പുരാൻ ആരാണി പോകുന്നത്, അമീർ ഉൽ മുഅ്മിനീൻ നിങ്ങൾ എന്തായി കാണിക്കുന്നത്, ഇങ്ങോട്ട് തരും ഞാൻ കൊണ്ടുവച്ച് തരാലോ എന്ന് പറഞ്ഞു പൊരിക്ക്. അലി റളിയല്ലാഹു പറഞ്ഞു, അത് എന്റെ കുട്ടികൾക്ക് തിന്നാനുള്ളതാണ്, എന്റെ കുട്ടികൾക്ക് തിന്നാനുള്ളതാണ്, അതാ കുട്ടികളെ വാപ്പേനെയാണ് കൊണ്ടുപോകാൻ നല്ലത്. മക്കൾക്ക് തിന്നാനുള്ള കൊണ്ടുപോയി കൊടുക്കാൻ ഏറ്റവും യോഗ്യം ആ കുട്ടികളെ വാപ്പേനല്ലേ, അതെന്റെ ബാധ്യതയാണ് പറഞ്ഞ അലി റളിയല്ലാഹു. അവർക്ക് ആഹാരം കൊണ്ടേ കൊടുക്കാനുള്ളത്, നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതാണ് അവരുടെ രീതി. അപ്പൊ ഇയാൾ ജോലിയില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ചങ്ങാതി നിനക്ക് ഒന്നുമില്ലെങ്കിൽ മലയിൽ പോയാൽ ഉണങ്ങിയ മരം ഉണ്ടാവില്ലേ, അത് മുറിച്ചിട്ട് വിറകാക്കിയിട്ട് മദീനയിൽ മാർക്കറ്റ് കൊടുത്ത് വിറ്റാൽ നിനക്ക് ഈത്തപ്പഴം വാങ്ങാൻ കാശ് കിട്ടൂലെന്ന്. യാചിച്ച് ശീലിച്ചോൻ അതിൽ നിന്ന് വിടൂലല്ലോ. അപ്പൊ അയാൾ പറഞ്ഞു, അതിന് റസൂല് ആയുധങ്ങളൊക്കെ വേണ്ട, അതൊന്നും എൻ്റെ കയ്യിലില്ല, എന്നാലും മൂപ്പര് തയ്യാറല്ല. റസൂൽ വിട്ടില്ല. റസൂല് പറഞ്ഞു, നിന്റെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. ഒന്നുമില്ല. വിൽക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇല്ലായിരുന്നു. പാത്രങ്ങൾ വല്ല ഒന്നുണ്ടോന്ന്, ആ ഒന്ന് രണ്ട് പാത്രങ്ങളുണ്ട്, റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചട്ടി എന്നൊക്കെ ഉണ്ടെന്ന് എടുത്തുകൊണ്ടോ പറഞ്ഞു. റസൂൽ വിട്ടില്ല, എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ഇയാൾ കൊണ്ടുവന്നപ്പോൾ മദീനയിലെ പള്ളിയിൽ റസൂൽ സഹാബികളോട് ചോദിച്ചു, ഈ പാത്രം വിൽക്കുകയാണ് ഇയാൾക്ക് വേണ്ടിയിട്ട്, ആരാണ് ഇതിന് ഒരു ദിർഹം തരാനുള്ളതെന്ന് ചോദിച്ചു. ഒരു ദിർഹം ഒന്നും കിട്ടൂല അതിന്, പക്ഷെ ഞാൻ അയാൾക്ക് കൊടുക്കാനല്ലേ. ഒരു സഹാബി പറഞ്ഞു, റസൂല് ഞാൻ തരാം ഒരു ദിർഹം. അപ്പൊ റസൂൽ കൊടുത്തില്ല. പിന്നെ റസൂൽ പറഞ്ഞു, രണ്ട് ദിർഹം തരാൻ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ രണ്ട് ദിർഹം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് ദിർഹമിന് റസൂൽ ആ പാത്രം വിറ്റു. എന്നിട്ട് റസൂൽ ഒരു ദിർഹം ഇയാൾ കൈ കൊടുത്തിട്ട് പറഞ്ഞു, അതിന് നീ തൽക്കാലം ഈത്തപ്പഴം വാങ്ങി വിശപ്പെടുക്കാനുള്ളൂ, മറ്റേ ദിർഹം കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന് ഒരു മഴു വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ ഇയാൾ മാർക്കറ്റ് പോയി ഒരു ദിർഹമിന് മഴു വാങ്ങി, ഒരു ദിർഹമിന് ഈത്തപ്പഴം വാങ്ങിയിട്ട് വന്നു. റസൂൽ ആ മഴു വാങ്ങി ഒരു മരത്തിൻ്റെ കഷ്ണമൊക്കെ മുറിച്ച് പാകാക്കി അതിമിൽ പിടിപ്പിച്ച് പിടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഇനി മേലാൽ നിന്നെ യാചിച്ചിട്ട് കാണരുത്. ഇപ്പൊ തൊഴിലായല്ലോ, ആയുധമായില്ലേ, മേലാൽ നിന്നെ യാചിച്ചിട്ട് കാണരുത് എന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ പറഞ്ഞത്. അത്രമാത്രം ആരോഗ്യമുള്ള ആളുകൾ ജോലി ചെയ്ത് ജനങ്ങളോട് ചോദിക്കരുത്. അപ്പൊ ചില ആളുകൾ അതിനായിട്ട് നിന്നാൽ അത് സപ്പോർട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ദരിദ്രരാണെങ്കിൽ പങ്ങളാണ് നമുക്ക് കഴിഞ്ഞാൽ അവരെ വിഷമിപ്പിക്കരുത്, അവഗണിക്കരുത്. അള്ളാഹു തആല പറയുന്നത് അവരോട് നീ നല്ല വാക്കുകൾ പറയണം. നിന്റെ കൈകളെ നീ നിന്റെ പെരടിയിലേക്ക് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കരുത്, കൈ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കരുത് എന്ന് അള്ളാഹു തആല പറഞ്ഞു.
അതായത് അതിൻ്റെ അർത്ഥം അതൊരു സൂചനയാണ്. ചില ആളുകളിലല്ലോ എന്ത് കാര്യത്തിനും ഒരു പൈസയും ചെലവാക്കാതെ മഹാബഹീലന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ ചെയ്യരുത്. എന്നെ വിചാരിച്ച് വലാ തബുസുത്തുഹാ കുല്ലൽബത്ത്, പരിപൂർണമായിട്ട് കൈ തുറന്നിടുകയും ചെയ്യരുത്. രണ്ടായിരുന്നാലും ഫതഖൂദ മലൂമം മസൂറാ, അവസാനം നീ ഗതികെട്ടുപോകും. നീ ഞെരുക്കക്കാരനായി, നീ പ്രയാസക്കാരനായി, ജനങ്ങളാൽ ആക്ഷേപിക്കപ്പെട്ടവനായിരിക്കും. രണ്ടായിരുന്നാലും ജനങ്ങൾ നിന്നെ ആക്ഷേപിക്കും. അത് രണ്ടും ഉണ്ടാകരുത്. ഒന്ന്, ഒരു ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ചെലവഴിക്കാതെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മഹാബഹീലന്മാർ, മഹാഭിഷ്കന്മാർ. എത്ര സ്വത്തുണ്ടായിട്ട് പതിനായിരക്കണക്കിന് തേങ്ങയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പൊരിയിലൊരു തേങ്ങ ചാറ് ഉണ്ടാക്കാൻ കൊടുക്കൂല. അത് മുഴുവനും വിറ്റ് കൊപ്പറാക്കി വിറ്റ് കാശിങ്ങനെ പത്തായത്തിൽ വെച്ചതിന് മുകളിൽ കിടന്നുറങ്ങും. പുരക്കാർ ഒരു തേങ്ങരച്ച ചാറ് കൂട്ടാൻ കഴിയാതെ ഇയാൾ മരിക്കോളം കാത്തിരിക്കും. ഒന്നും കിട്ടൂല, വീട്ടുകാർ ആകെ പട്ടിണിയിരുന്ന് നല്ല വസ്ത്രം വാങ്ങി കൊടുക്കൂല. ഇങ്ങനത്തെ ആളുകൾ അത് ചെയ്യരുത്. അള്ളാഹു അനുഗ്രഹം തന്നെങ്കിൽ അവർക്ക് നല്ല താമസസ്ഥലം, നല്ല വീട്, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം ഇതൊക്കെ കൊടുക്കണം. അള്ളാഹു തആലക്ക് അത് ഇഷ്ടമാണ്. ആ അമിതമായ ആർഭാടം വേണ്ട എന്നുള്ളൂ. നല്ലത് കൊടുക്കണ്ടേ, വൃത്തിയുള്ളത് കൊടുക്കണ്ടേ. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ എന്ന റസൂൽ പറഞ്ഞു. അള്ളാഹു തആല ഭംഗിയുള്ള ആളാണ്, അള്ളാഹു തആലക്ക് ഭംഗി ഇഷ്ടമാണ്, നല്ലത് വേണം. പക്ഷെ എന്ത് ചെയ്യരുത്, അഹങ്കാരത്തിന് വേണ്ടി, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ആർഭാടത്തിനോ ധൂർത്തോ ആകരുത് എന്നേ ഉള്ളൂ. നല്ല വസ്ത്രം ധരിച്ചോളൂ, നല്ല ചെരുപ്പ് ധരിച്ചോളൂ, പിന്നെ അതിനൊന്നും നല്ല ഭക്ഷണം കഴിച്ചോളൂ. അതിനൊന്നും അള്ളാഹു തആലക്ക് എതിരില്ല. അത് അള്ളാഹ് ചെയ്തതെന്ന നിഅമത്ത് കാണാനാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അത് നമ്മൾ വീട്ടുകാർക്കും കുടുംബത്തിനും ഒക്കെ കൊടുക്കണം. അപ്പം പറ്റേ ഇങ്ങനെ ബഹീലന്മാരാകരുത് എന്ന് വിചാരിച്ച് മുഴുവനും ധൂർത്തടിച്ചിട്ട് കുറച്ച് കാശുണ്ടായാലും അത് അത്രയും. അപ്പോഴേക്ക് കമ്പനി കൂടും. ഗൾഫുകാരൊക്കെ അങ്ങനെയാണ്. ഈ ഒരാൾ ഗൾഫിലൊക്കെ പോയി പുതിയ പണക്കാരനൊക്കെ വന്നാൽ നമ്മളൊക്കെ എത്രയോ അനുഭവിക്കുന്ന നാട്ടിൽ 10-20 കൊല്ലം നമ്മൾ കൺമുമ്പിൽ കണ്ട പല സംഭവങ്ങളും ഉണ്ട്. ഒരാൾ ഗൾഫിലൊക്കെ ഇവിടെ വളരെ ദരിദ്രനായി ഗൾഫ് പോയി ഇഷ്ടംപോലെ കാശായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം കണ്ട് കമ്പനി കൂടും. കമ്പനി കൂടിയിട്ട് ഇവനെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളുണ്ടാവില്ല. എല്ലാ സ്ഥലത്തും കൊണ്ട് ആ കാശ് മുഴുവൻ ഇവനെ കൊണ്ട് ധൂർത്തടിപ്പിക്കും. അപ്പം ഇഷ്ടംപോലെ ആളും ഉണ്ടാവും, എന്ത് കാര്യത്തിനും ഒക്കെ ഉണ്ടാവും. പിന്നെ അവസാനം ഇവനെ ഒക്കെ നഷ്ടപ്പെട്ട് അള്ളാഹു തആല പറഞ്ഞ മാതിരി അവസാനം ജോലി നഷ്ടപ്പെടും. അല്ല ഗൾഫിലല്ലേ, അപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ബിസിനസ് പൊളിഞ്ഞു പോകാം, അല്ലെങ്കിൽ കമ്പനി പിരിച്ചുവിടാം, അല്ലെങ്കിൽ ഡിഫൻസ് ഒന്ന് ഒഴിവാക്കാം, അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ കാശില്ലാതെ വരുമ്പോൾ ഇവൻ കടം ചോദിച്ചാൽ പോലും ഈ ആളുകൾ കൊടുക്കൂല, കടം കൊടുക്കൂല. അപ്പം ഈ അതുവരെ അവൻ്റെ കൂടെ നടന്ന ആളുകൾ പിടിയക്കൊലയിൽ ഇരുന്നിട്ട് ഇവനെ പറ്റി തന്നെ പറയും, ആ ചങ്ങാതിൻ്റെ കഥ കണ്ടില്ലേ, ഞങ്ങൾ അന്നേ പറഞ്ഞത് അവനോട് പൈസ ഇങ്ങനെ ചിലവാക്കരുത്, അവരാണ് കൊണ്ടുപോയി ഇതൊക്കെ ധൂർത്തടിപ്പിച്ചത്. എന്നിട്ട് അവർ തന്നെ അവസാനം പീഡിയക്കൊലയിൽ ഇരുന്നിട്ട് പറയും, ഞങ്ങൾ അന്നേ അവനോട് എത്ര പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെ പൈസ ചിലവാക്കരുത്, ഇപ്പൊ കണ്ടില്ല ഇരിക്കുന്നതെന്ന്. അവർ തന്നെ പറയും ചെയ്യും, ആരെങ്കിലും 10 പൈസ കടം ചോദിച്ചാലോട്ട് കൊടുക്കൂല. അള്ളാഹു തആല അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു നിങ്ങൾക്ക് നിലനിൽപ്പിൻ്റെ ആധാരമായി തന്നതാണ്. അതിന് വ്യവസ്ഥകളുണ്ട്, അതിന് മുൻഗണനാക്രമങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ. എന്നിട്ട് അള്ളാഹു തആല തന്ന അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിച്ചോളൂ. ഒരിക്കലും തീരെ ആർക്കും കൊടുക്കാതെ നിങ്ങൾ പിഷ്ടന്മാരാകരുത് എന്ന് വിചാരിച്ച് പരിധി വിട്ടിട്ട് കൈ തുറന്നിടാനും പാടില്ല. ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇതേ ആളുകൾ അവസാനം നിങ്ങൾ ആക്ഷേപിക്കും. അന്ന് നിങ്ങൾ ഞെരുക്കക്കാരനായിരിക്കുമ്പോൾ അവർ നിങ്ങളെ കുറ്റവാളികളാക്കുകയാണ് ചെയ്യുക. അത് സൂക്ഷിക്കണമെന്ന് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നാം സൂക്ഷ്മത പാലിച്ചാൽ, റഹ്മാനായ റബ്ബിനോട് നന്ദി കാണിച്ചാൽ അള്ളാഹു തആല അവന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കും. ഏത് കാര്യത്തിലും മിതത്വം പാലിക്കാനാണ് മുസ്ലിങ്ങളുടെ രീതി, മിനിങ്ങളുടെ രീതി അതാണ്. ഒരു കാര്യത്തിലും കാർക്കശ്യം കാണിക്കരുത്, പറ്റേ നാം അശ്രദ്ധരാവുകയും ചെയ്യരുത്. എല്ലാ കാര്യത്തിലും മധ്യമായ ഒരു മാർഗം, ഏത് പ്രശ്നം വന്നാലും അതിൻ്റെ മധ്യമായ ഒരു മാർഗം നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, സമ്പാദ്യങ്ങളിൽ, അതിൻ്റെ വിനിയോഗത്തിലെല്ലാം ഏറ്റവും ഹൈറ മധ്യമായ മാർഗമാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ അധ്യാപനങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ ഏറ്റവും ഉത്തമമായ ഒരു സംസ്കാരം നമുക്കുണ്ടാവും. നമ്മുടെ വീട് ശുദ്ധമാകും, നമ്മുടെ ശരീരം ശുദ്ധമാകും, നമ്മുടെ മനസ്സ് ശുദ്ധമാകും, നമ്മുടെ സമൂഹം ശുദ്ധമാകും. എല്ലാം ശുദ്ധമായ ഉത്തമമായൊരു സമൂഹമുണ്ടാകും. പരിശുദ്ധ ഖുർആനിലും അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലിൻ്റെ തിരുചര്യയിലും ആ വിശുദ്ധമായ ഒരു സംസ്കാരത്തിൻ്റെ എമ്പാടും മാതൃകകളുണ്ട്. നാം അത് വസ്തുനിഷ്ഠമായിട്ട് പഠിക്കണം. അതിന് ഇതുപോലത്തെ വേദികളല്ലാതെ ഇപ്പം നിങ്ങൾക്ക് ദർശം പോയിട്ട് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് നല്ല വേദികൾ, തൽക്കാലം ഇപ്പം നമ്മളെ വേദി നാളെ അവസാനിക്കും. എന്നാലും ഇൻഷാ അള്ളാഹ് നിങ്ങൾ ശരിക്കും ഇൻഡോർ പരിപാടികൾ, ഇവിടെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്കൂളുണ്ട്, നല്ല സംവിധാനമുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. വലിയ പബ്ലിക് പരിപാടി ആകണമെന്നൊന്നുമില്ല. ഇടയ്ക്ക് മദ്രസൻ്റെ ഹാളിലോ സൗകര്യമുള്ള സ്ഥലത്ത് നല്ല വൃത്തിയായിട്ട് നല്ല നിലവാരത്തോടുകൂടി ഇടയ്ക്കിടയ്ക്ക് ദീനിൻ്റെ ഇതുപോലത്തെ കാര്യങ്ങൾ, ജീവിത ഗന്ധിയായ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. കുറേ ഞാൻ കുറേ കഥകൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ വേറെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ വെറുതെ എന്തെങ്കിലും കേട്ടിരുന്ന് പോയതുകൊണ്ടായില്ല. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറക്കൂല.
ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ എല്ലാം റസൂലുള്ളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നും ഒഴിവല്ല. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിമിഷം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു മാതൃകയില്ലാതെ പുറത്തല്ല. ഇത് നമ്മൾ പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നല്ല വിദ്യാഭ്യാസം നൽകണം, ദീനി വിദ്യാഭ്യാസവും നൽകണം, ജീവിതത്തിന് വേണ്ട ഭൗതികമായ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം. നിലനിൽപ്പ് വേണം, നമ്മുടെ സൊസൈറ്റിക്ക് സമൂഹത്തിന് നിലനിൽപ്പ് വേണ്ടേ. അതോടൊപ്പം ഇവിടെ എത്രയോ മറ്റ് സമൂഹങ്ങളുള്ളതാണ്, അവരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവർക്ക് നല്ല ഒരു സ്വഭാവം തമ്മിൽ നിന്ന് കിട്ടും, നമ്മളെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം, നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാകണം. കാരണം എല്ലാവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതാണ് ദീൻ, എല്ലാ സമൂഹത്തോടും. ഇൻഷാല്ലാ ആ സാമൂഹിക ബാധ്യതകളെക്കുറിച്ചൊക്കെ നാളെ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഹ്രസ്വമായ ക്ലാസ് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നാളത്തോടുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് സാമൂഹിക കാര്യങ്ങളും മറ്റും നിങ്ങളോട് പറയാനുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വളരെ പ്രശാന്തമായ വളരെ നല്ല ഒരു സദസ്സാണ് നമ്മൾക്കുള്ളത്. ഈ മജ്ലിസ് അള്ളാഹു തആല ബർക്കത്തുള്ള മജ്ലിസായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا تمبرانه ഞങ്ങൾ അറിവ് കുറഞ്ഞവരാണ് ഇബാദത്ത് കുറഞ്ഞവരാണ് തഖ്‌വ കുറഞ്ഞവരാണ് തമ്പുരാനെ ഞങ്ങൾക്ക് നീ ഉപകാരപ്രദമായ നാഫിയായ ഇൽമ് നൽകണം തമ്പുരാനെ അർഹമുർ റഹീമീനായ തമ്പുരാനെ ഞങ്ങളുടെയും ഞങ്ങളുടെ സ്നേഹനിധികളായിരുന്ന മാതാപിതാക്കൾ ഞങ്ങൾക്ക് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം തന്ന ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ കുടുംബങ്ങൾ സഹോദര സഹോദരിമാർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എത്രയോ ആളുകളുണ്ട് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണം റഹ്മാനെ ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ രോഗശമനം നൽകണം തമ്പുരാനെ ജീവിക്കൽ ഹൈറാകുന്ന കാലത്തോളം വിജ്ഞാനത്തിൻ്റെ പ്രചാരകന്മാരായി അത് പറയുന്നവരും പഠിപ്പിക്കുന്നവരും കേൾക്കുന്നവരുമായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ അതിന് തടസ്സമാകുന്ന ഒരു വിധത്തിലുള്ള രോഗങ്ങളും നൽകി ഞങ്ങളെ നീ വിഷമിപ്പിക്കരുത് റഹ്മാനെ പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും നീ ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ അർഹമുർ റഹീമീനായ റബ്ബേ ഈ പുണ്യ മജ്ലിസിൽ ഞങ്ങൾ ഒത്തുചേർന്നതും പിരിഞ്ഞു പോകുന്നതും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ തൊഴിലുകളിലും ഞങ്ങളുടെ സമ്പാദ്യങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ ഹലാലായ സമ്പാദ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ ഞങ്ങളുടെ കണ്ണിന് കുളിരേകുന്ന സ്വാലിഹകളായ ഭാര്യ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ ഞങ്ങളുടെ മക്കളെ നീ ആഖിറത്തിൽ ഉപകരിക്കുന്ന സ്വാലിഹായ മക്കളാക്കണം റഹ്മാനെ ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് നീ സ്വാലിഹകളായ ഭർത്താക്കന്മാരെ നൽകണം തമ്പുരാനെ അവർക്ക് നീ ഐശ്വര്യമുള്ള കുടുംബജീവിതം നൽകണം തമ്പുരാനെ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണം റഹ്മാനെ മാരകമായ രോഗങ്ങളിൽ നിന്നും ജനങ്ങൾ വെറുത്തു പോകുന്ന രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങളിൽ നിന്നും يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين السلام عليكم